കേന്ദ്ര സർക്കാരിൻ്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള സമരം ശക്തമാവുകയാണ്. സർക്കാർ പാസാക്കിയ മൂന്ന് നിയമത്തിനെതിരെ ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ടാണ് 500-ഓളം കർഷക സംഘടനകൾ പോരാട്ടപാതയിൽ ഇറങ്ങിയിരിക്കുന്നത്. ബാരിക്കേഡ് ഉയർത്തിയും റോഡുകൾ വെട്ടിപ്പൊളിച്ച് വഴിതടഞ്ഞും ജലപീരങ്കിയും ലാത്തിചാർജും നടത്തിയും കർഷകരെ പിന്തിരിപ്പിക്കാൻ ഹരിയാനയിലെയും കേന്ദ്രത്തിലെയും BJP സർക്കാരുകൾ നടത്തിയ എല്ലാ ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കർഷകർ തള്ളുകയും ചെയ്തിരിക്കുന്നു. December 3 മുൻപ് ചർച്ച നടത്തണമെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് സമരം മാറ്റണമെന്നാണ് അമിത്ഷാ മുന്നോട്ട് വെച്ച ഉപാധി. ഉപാധികളോടെയുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 30 കർഷക സംഘടനകൾ നിർദ്ദേശം തള്ളി. ട്രാക്ടറുകളിലും ട്രക്കുകളിലും ബസ്സിലും മറ്റുമായി കുടുംബസമേതമാണ് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ബിൽ പിൻവലിക്കും വരെയും ഡൽഹിയിൽ സമരപ്പന്തൽ ഉയർത്താനാണ് കർഷകരുടെ തീരുമാനം. കൃഷി പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കുന്നതുവരെയും സമരം ചെയ്യുമെന്നാണ് കർഷകർ അറിയിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് അന്നം നൽകുന്ന കർഷകർക്കെതിരെ കടുത്ത നടപടികളാണ് മോഡി സർക്കാർ കൈക്കൊള്ളുന്നത്. അവരുടെ വേദനകളും ആവലാതികളും കേൾക്കാൻ പോലും മോഡി സർക്കാരിന് സമയമില്ല. കർഷകർക്ക് ഡൽഹിയിലേക്ക് പ്രവേശനം തടയാൻ പോലീസിനെയും അർദ്ധസൈനിക സേനയും ഉപയോഗിച്ച് നടത്തിയ എല്ലാ ശ്രമവും ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് കർഷകർ ഡൽഹി ലക്ഷ്യമാക്കി ഇരമ്പിയാർത്തതോടെ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു. എന്നാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അമിത്ഷായുടെ തീട്ടൂരം തങ്ങളോട് വേണ്ട എന്ന ചങ്കൂറ്റത്തോടെയുള്ള നിലപാട് കർഷകർ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു. എന്നാൽ കർഷകരുടെ സമരത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സമരത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളും തീവ്ര ഇടതുപക്ഷ സംഘടനകളുമാണെന്ന പ്രസ്താവനകൾ ഇതിൻ്റെ ഭാഗമാണ്. സമാധാനപരമായി നടക്കുന്ന എല്ലാ ജനാധിപത്യ പോരാട്ടങ്ങളെയും മോഡി സർക്കാർ നേരിട്ട രീതിയാണിത്. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ആരെങ്കിലും വന്നാൽ അതെല്ലാം ദേശവിരുദ്ധമാക്കി തീർക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമം പണ്ടേയുള്ളതാണ്. അതിൻ്റെ ആവർത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. കർഷകരെ ഭീകരവാദികളായി ചിത്രീകരിക്കുകയാണ് സംഘപരിവാർ. CITU, അഖിലേന്ത്യാ കിസാൻ സഭ, അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകൾ തനതായും കൂട്ടായും നടത്തിയ ഇടപെടലുകൾ ഇത്തരമൊരു മഹാസഖ്യത്തെ രൂപപ്പെടുത്താൻ വലിയ പങ്കുവഹിച്ചു. CITUവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടിത അസംഘടിത മേഖലകളിലെ പണിമുടക്കുകൾ, മഹാരാഷ്ട്രയിലെ കിസാൻ ലോങ് മാർച്ച്, രാജസ്ഥാനിലെ സമരങ്ങൾ എന്നിവ സുപ്രധാനമാണ്. എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കേണ്ട കോൺഗ്രസ് ഇത്തരമൊരു ഘട്ടത്തിൽ എവിടെയാണ് എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെ ട്വിറ്ററിലൂടെയുള്ള വിപ്ലവ പ്രവർത്തനത്തെ ഏറെ പുച്ഛത്തോടെയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കർഷക സമരത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ വഞ്ചനയുടെ രൂപം സ്വീകരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും അവർ ഒളിച്ചോടുകയാണ്. സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. ഇതിനെ വഞ്ചന എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? അഖിലേന്ത്യാ കിസാൻ സഭ നേതാക്കൾ പി കൃഷ്ണപ്രസാദും KK രാഗേഷുമെല്ലാം സമരത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മലയാളികൾക്ക് തികച്ചും ആവേശകരമാണ്. കേരളത്തിലെ വോട്ടർമാർ ജയിപ്പിച്ചു വിട്ട 19 ലോക്സഭാംഗങ്ങളും AK ആന്റണിയെയും വയലാർ രവിയെയും പോലുള്ള നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് വിലയിരുത്താനുള്ള അവസരം കൂടിയാണിത്. എന്തുതന്നെയായാലും ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന പ്രതിഷേധത്തെ സാധാരണക്കാരായ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പോഴും അസ്വസ്ഥമാക്കുന്നത്.